മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പൂപ്പാറയിലെ വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഇടുക്കിയിൽ എത്തിയപ്പോഴാണ് വ്യാപാരികൾ സമീപിച്ചത്. അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. പൂപ്പാറയിൽ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ രാജാക്കാടെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയുടെ നേതൃത്വത്തിലാണ് പൂപ്പാറയിലെ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ശേഷം വ്യാപാരികൾ പറഞ്ഞു. പരിപാടി പോലെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത്. ഇപ്പോൾ ഏതായാലും ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അവിടുത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെയും മറ്റു കുടുംബങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കാം എന്നുള്ള തരത്തിൽ തന്നെ അദ്ദേഹം ഒരു ഉറപ്പ് പോലെ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂപ്പാറയിലെ വ്യാപാരി സമൂഹവും ജില്ലയിലെ മൊത്തത്തിലുള്ള വ്യാപാരി സമൂഹവും ആ തീരുമാനത്തോടൊപ്പം നിൽക്കും. ഞങ്ങൾക്കത് സന്തോഷകരമായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ February 7 46 കടകളും 39 വീടുകളും ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് നോട്ടീസ് പതിപ്പിച്ചത്. പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കെട്ടിടങ്ങൾ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. തുടർന്ന് ഇതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഒഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം മായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.